എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളാണ് നമ്മെ പലതും ചിന്തിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത്. എന്ന പോലെ തന്നെ മറ്റുള്ളവർക്കുണ്ടായ അനുഭവങ്ങളാണ് എന്നെ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. വേറെയൊന്നുമല്ല, എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അവർക്കുണ്ടായ ഒരനുഭവമാണ്. ഒരാൾ 950 യൂറോയ്ക്ക് ഒരു സ്ഥലത്ത് വയസ്സായ ആളുകളെ നോക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്, അതായത് മറ്റുള്ളവർക്ക് എത്രയാണ്, എങ്ങനെയാണ് ജോലി, സാലറി എത്രയാണ്, അവൻ്റെ ജോലി എന്താണെന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അവർ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇദ്ദേഹം ഈ 950 യൂറോയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു ജോലി കിട്ടി. 1250 യൂറോയ്ക്ക് മറ്റാണ് ഇത് സെയിം തന്നെ ഒരു വയസ്സായ ആളുകൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം ഈ 950 യൂറോയുടെ ജോലി കളഞ്ഞിട്ട് 1200 യൂറോയുടെ ജോലിക്ക് പോയി. അദ്ദേഹം മുൻപ് ചെയ്തിട്ട് ജോലി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ചെയ്യുന്ന ഇതെല്ലാം ഫുൾ കോൺട്രാക്റ്റ് വെച്ചായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വർഷത്തിൽ 20 ദിവസത്തെ അവധിയും വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞും ഞായറാഴ്ച ഫുള്ളും അവധി ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ചെലവുകളും കഴിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ 950 യൂറോ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ജോലി കളഞ്ഞിട്ട് അദ്ദേഹം പോയ സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏകദേശം നമ്മൾ ഒരു കോൺട്രാക്റ്റ് വെച്ച് ജോലി ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് നമ്മുടെ ലിക്വിഡേഷന് വേണ്ടിയിട്ടും നമ്മുടെ പെൻഷന് വേണ്ടിയിട്ടും ചെറിയൊരു ടാക്സ് എന്ന രീതിയിൽ ചെറിയൊരു കട്ടിന് ഏകദേശം 100-150 യൂറോയൊക്കെ ഓരോ മാസങ്ങളിൽ കട്ട് ചെയ്യും. പക്ഷേ ഇതുപോലെ തന്നെ ഒരു ഓണർ ജോലി ചെയ്യുമ്പോൾ നമുക്ക് 1000 യൂറോ സാലറി തരുന്നുണ്ടെങ്കിൽ ഏകദേശം 1350 യൂറോൻ്റെ അടുത്ത് ഒരു മാസം ആ വ്യക്തിക്ക് വേണ്ടി നമ്മുടെ ഓണർ ചെലവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതെല്ലാം കളഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ജോലിക്ക് പോയത്, ഈ 1200 യൂറോയുടെ ജോലിക്ക് പോയത്. അങ്ങനെ ജോലിക്ക് തുടർന്നു. ജോലി ഭാരമൊന്നുമില്ല, രണ്ടും സെയിം തന്നെയായിരുന്നു. സന്തോഷമായിട്ട് ഏകദേശം 2 വർഷത്തോളം അദ്ദേഹം ജോലി ചെയ്തു. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വന്നു, ഒരു അസുഖം വന്നു. അങ്ങനെ വന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ നിന്ന് അവർ പറഞ്ഞു വിട്ടു. ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഒരു ജോലിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു, നമ്മൾ ജോലിയിൽ നിന്ന് നമ്മെ പിരിച്ചുവിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇംസ് എന്ന സ്ഥാപനത്തിൽ നമുക്ക് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ഇതായിട്ട് നമുക്ക് അപേക്ഷിച്ചാൽ നമുക്ക് സാലറി കിട്ടും. ഇത്ര നാളത്തെ ഒരു ഏജ് അനുസരിച്ച് ചിലപ്പോൾ 2 വർഷം വരെ സാലറി കിട്ടും. സിക്ക് ലീവ് ആണെങ്കിൽ അതിന് ഡോക്ടർ എഴുതി തന്നനുസരിച്ച് നമുക്ക് ലീവ് കിട്ടും. അങ്ങനെ വന്ന സമയത്ത് ഇദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ അദ്ദേഹം നിന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അന്ന് നിലവിലുണ്ടായ കോൺട്രാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു പാർട്ട് ടൈം കോൺട്രാക്റ്റായിരുന്നു. ഏകദേശം 500 യൂറോയുടെ താഴെ മറ്റോ ആയിരുന്നു അദ്ദേഹത്തിന് ഒരു മാസം കോൺട്രാക്റ്റിൽ കാണിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് നാട്ടിൽ നിന്ന് ഭാര്യയെ കൊണ്ടുവരണം. ഭാര്യയെ കൊണ്ടുവരണമെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കണം, പിള്ളേരെ കുട്ടികളുണ്ട്, കുട്ടികളെ കൊണ്ടുവരണം. ഇപ്പോൾ ഇതൊന്നും സാധിക്കാത്ത ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഓർക്കണം, നല്ലൊരു ജോലിയിൽ 950 യൂറോ സാലറി കിട്ടിക്കൊണ്ടിരുന്ന ജോലി കളഞ്ഞിട്ട് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ സംഭവിച്ചതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വേറൊരു കോൺട്രാക്റ്റ് വെച്ച് ഒരു ജോലി കിട്ടാനും പോകുന്നില്ല. വേറെ ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് അദ്ദേഹം ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾ. ഇദ്ദേഹത്തിന് ഈ 100 യൂറോ അല്ലെങ്കിൽ 50 യൂറോ ഡിഫറൻസിന് വേണ്ടി ഓരോ ദിവസങ്ങളും ഇദ്ദേഹം മാറി മാറി ജോലി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഒരു അസുഖം വന്നു. അങ്ങനെ വന്ന സമയത്ത് 3 മാസത്തെ മറ്റേ സിക്ക് ലീവിന് ഡോക്ടർ എഴുതി കൊടുത്തു. സാധാരണ നമുക്ക് ഇവിടെ സിക്ക് ലീവിന് ഡോക്ടർ എഴുതി തന്നാൽ നമ്മൾ വീട്ടിൽ ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് നമ്മുടെ സാലറി എത്രയാണ് അതിൻ്റെ ഫുൾ സാലറി നമുക്ക് കിട്ടും. അങ്ങനെ വന്ന സമയത്ത് ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പിസ്സ കടയിലായിരുന്നു. അങ്ങനെ ഈ പിസ്സ കടയിൽ ചെന്ന് ഈ സിക്ക് ലീവിന് എഴുതി തന്നത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓണർ പറഞ്ഞു അത് നിവൃത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ക്യമാത്ത എന്ന് പറയും, അതായത് നമ്മുടെ എൻ്റെ ആ പിച്ചക്കടയിലേക്ക് ആവശ്യമുള്ളപ്പോൾ അദ്ദേഹത്തെ വിളിക്കുന്നതായിട്ടാണ് ഒരു കോൺട്രാക്റ്റ് വെച്ചിരുന്നത്. അദ്ദേഹം അവിടെ രാവിലെ 10 മണി തുടങ്ങി വൈകിട്ട് 7-8 മണി വരെ ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ട്, ഇതെല്ലാം ബ്ലാക്കിലാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു,
ഇത് ഇദ്ദേഹത്തിന് ഒന്നും തന്നെ കിട്ടാത്ത ഒരു സ്റ്റേജാണ്. ഇപ്പോൾ 350 യൂറോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് നിന്ന്, കാരണം അത് ക്യമാത്തയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ അബദ്ധങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ മറ്റുള്ളവൻ്റെ സാലറി ചോദിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് എത്ര മണിക്കൂർ അവർ കോൺട്രാക്റ്റ് വെക്കുന്നുണ്ട്, നിങ്ങളുടെ കോൺട്രാക്റ്റ് എങ്ങനെയാണ്, നിങ്ങളുടെ കോൺട്രാക്റ്റിൽ എത്ര പൈസ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അവരടയ്ക്കുന്നുണ്ട്, ഇത് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം 50 യൂറോൻ്റെയും 100 യൂറോൻ്റെയും ഡിഫറൻസിനേക്കാളും ഉപരി നിങ്ങൾക്ക് ഫുൾ ടൈം കോൺട്രാക്റ്റ് വെച്ചിട്ട് ആണ് ഒരു ജോലി ചെയ്യുമെങ്കിൽ അത്തരത്തിൽ ജോലി തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ, നല്ലൊരു സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഭാര്യയും മക്കളെയും അതുപോലെ കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലോൺ എടുക്കുന്നതിനും ഒരു വീടെടുക്കുന്നതിനും ഒരു വീടൊക്കെ വാങ്ങിക്കേണ്ടി വരുമ്പോൾ ഈ കോൺട്രാക്റ്റ് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ജോലി തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ പുതിയ വിശേഷവുമായിട്ട് ഇനിയും വരുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.